കാലത്തിലെ വാദഗതികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന പള്ളികളും സംവിധാനങ്ങളുമുള്ള ഈ കാലഘട്ടത്തിലെ വാദഗതികൾ എന്ന് വിഷയങ്ങളെ മുൻവിധികളില്ലാതെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബോധ്യപ്പെടും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളായി പേര് ചേർക്കപ്പെട്ട എല്ലാവരും വലിയ വലിയ ഔലിയാക്കളും വിശുദ്ധന്മാരുമായിരുന്നു. ആ വിശുദ്ധന്മാരെ അവർ വിഗ്രഹങ്ങളായിട്ടാണ് പ്രതിഷ്ഠിച്ചത് എന്ന വ്യത്യാസമുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിനകത്ത് വലിയ വലിയ വിശുദ്ധന്മാരെയും സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ അവർ അടക്കം ചെയ്യപ്പെട്ട ഖബറിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അവരുടെ വാദവും ഈ സമൂഹത്തിന്റെ വാദവും തമ്മിൽ വേറെ വ്യത്യാസങ്ങളില്ല. കഴിഞ്ഞ ഖുത്ബയിൽ നാം അത് മനസ്സിലാക്കി. പിന്നീട് പറയപ്പെടുന്ന ഒരു വാദം, അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിരുന്ന ഒരു ന്യായം തിരുനബിയോട്, ഞങ്ങളില്ലാത്ത ഉസ്സ മനാത്തമാരെയൊന്നും വേറെ ഒരു ദൈവങ്ങളായിട്ടല്ല കാണുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങളെ കാര്യങ്ങളെ അള്ളാഹുലേക്ക് എത്തിക്കുന്ന, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശിപാർശ നടത്തുന്ന ആളുകളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇത് അവർ തിരുനബിയോട് പറഞ്ഞ ഒരു വാദമായിരുന്നു. ഞങ്ങൾ ഇവരുടെ മുമ്പിലൊക്കെ അർത്ഥനകളും പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കും, ഞങ്ങളെ തമ്പുരാനുമായി അടുപ്പിക്കും. ഈ യുഖല്ലിബൂന, ഞങ്ങളുടെ കാര്യങ്ങളെ എത്തിക്കാനും ഞങ്ങളെ അടുപ്പിക്കാനും വേണ്ടി മാത്രമാണ്. അള്ളാഹു തന്നെയാണ് റബ്ബ്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിത്തരാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ എത്തിക്കാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ തമ്പുരാന്റെ അടുക്കൽ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. ആ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇവരെ സമീപിക്കുന്നത് എന്ന് അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ന്യായം പറഞ്ഞിരുന്നു. ഇതേ വാദഗതിയിലാണ് മുസ്ലിം സമുദായത്തിനകത്തും ഈ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിനയപുരസ്സരം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തെ ഈ ശിപാർശകനായി, നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാനുള്ള മധ്യസ്ഥന്മാരായിട്ട്, ഇടയാളന്മാരായിട്ട് ഇത്തരം സംവിധാനങ്ങളെ സ്വീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും കൈകാര്യം ചെയ്യുകയും തിരുനബി ആ വിഷയത്തിൽ വളരെ കൃത്യമായ ഉത്ബോധനം നടത്തുകയും അത്തരം ശുപാർശകന്മാരായ സ്വാലിഹീങ്ങളെ, ഔലിയാക്കളെ, വിഗ്രഹവൽക്കരിക്കപ്പെട്ടതിനെല്ലാം തകർത്ത് കളയുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഖുർആൻ സൂറ സുമറയിലെ 43-ാമത് വചനത്തിൽ പറയുന്ന ഭാഗമാണ് മുഖദ്ദിമയിൽ ആമുഖത്തിൽ ഊതി വെച്ചത്. അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫഅ, അള്ളാഹുവിനെ കൂടാതെ അവർ ശിപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ അടുക്കലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ നേടാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി വാദിക്കാൻ അങ്ങനെ ശിപാർശകരെ, അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫഅ, അള്ളാഹുവിനെ കൂടാതെ അവർ ശിപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? കുൽ, പ്രവാചകരെ അവരോട് അങ്ങ് പറഞ്ഞേക്കുക, അവലവു കാനൂലാ യംലിക്കൂന ശൈഅം വലാ യഅഖിലൂൻ, ഈ ശിപാർശകന്മാരായി ഇവർ വെച്ചിരിക്കുന്ന ആളുകൾ അവരൊന്നും ഉടമപ്പെടുത്തിയിട്ടുമില്ല, അവരൊന്നും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരുമല്ല. അവലവു കാനൂലാ യംലിക്കൂന ശൈഅ, അവർ വല്ലതും ഉടമപ്പെടുത്തിയിരിക്കുന്നുവോ? ഇവർക്ക് വല്ല അധികാരവും ശക്തിയും ഉണ്ടോ? തമ്പുരാനടുക്ക വല്ല സ്വാധീനം ഇവർക്ക് വേറെ ഉണ്ടോ? വലായാക്കിലൂൻ, അവർക്ക് കാര്യങ്ങൾ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണോ അവർ? ഇനി അവരോട് ഇടപേട്ടം നടത്താൻ നിങ്ങളും ചിന്തയില്ലാത്തവരായി പോയോ എന്നും അതിനർത്ഥമാവാം. കുൽ, പ്രവാചകരെ അങ്ങ് അവരോട് പറഞ്ഞേക്കുക, ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ശുപാർശയും അള്ളാഹുവിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണ്ടി ആരും ശുപാർശ നടത്താൻ വരില്ല തമ്പുരാൻ മുമ്പിൽ. തിരുനബിക്ക് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ ശിപാർശ തന്നെ, അള്ളാഹുവിന്റെ അനുവാദം വേണം. ഹദീസിൽ കൃത്യമായിട്ട് പറഞ്ഞ വർത്തമാനം, അത് അള്ളാഹ് അനുവദിക്കുന്നവർക്കേ ശിപാർശ ചെയ്യാൻ പറ്റൂ. എല്ലാ അനിസ്ലാമികതയും കാണിച്ചു കൂട്ടുന്ന ആളുകൾക്ക് വേണ്ടി റസൂലിന്റെ ശിപാർശകനായി വരും എന്ന് ഈ സമുദായത്തെ ഒരു അധ്യാപനവും പഠിപ്പിച്ചിട്ടില്ല. താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ശിപാർശ നടത്തി അവരെ അങ്ങ് സിറാത്ത് പാലം കടത്തി സ്വർഗത്തിലെത്തിക്കാം എന്ന ഒരു അവകാശവും തിരുനബിക്ക് അള്ള കൊടുത്തിട്ടില്ല. അള്ള അനുവദിക്കുന്നവർക്ക് വേണ്ടി ശിപാർശ നടത്താനുള്ള ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു.
ഇതാണ് ശിപാർശയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അധ്യാപനം. അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് പറഞ്ഞേക്ക, കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശിപാർശയും തമ്പുരാന്റെ കയ്യില, അവന്റെ കയ്യിലാണ് അതിന് അധികാരം. ലഹു മുൽക്കു സമാവാത്തി വല്ലർ, ആ തമ്പുരാന്റെ കയ്യിലാണ് ആകാശ ഭൂമികളുടെ സകല ഉടമാവകാശവും. സുമ്മയിലേ തുർജഴൂൻ, നിങ്ങൾ അവന്റെ അടുക്കലേക്ക് മടക്കപ്പെടാനിരിക്കുന്നവരാ. ഭൗതിക ലോകത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ അവസരമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് തന്നെയാണ് ചെല്ലാനിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. സൂറ സുമറിലെ 43-44 ഈ സൂക്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇമാം ആലൂസി തന്റെ റൂഹുൽ മഹാനി തഫ്സീറിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവത്തോട് ചേർത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഷിഹാബുദ്ദീൻ അസ്സൈദ് മഹ്മൂദ് ആലൂസി എന്നാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ റൂഹുൽ മഹാനി അദ്ദേഹം പറയുന്നു, വഖദ് റഅയ്നാ കസീറൻ മിനന്നാസ്, കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അലാ നഹ്വി ഹാദിഹി സിഫ, ഇതേ വിശേഷമുള്ള കുറെ ആളുകളെ, അല്ലത്തീ വസഫല്ലാഹു തആല ബിഹാൽ മുശ്രിക്കീൻ, അന്നത്തെ മുശ്രിക്കീങ്ങളെ, മക്കയിലെ മുശ്രിക്കീങ്ങളെ അല്ലാഹു എന്ത് വിശേഷണം ചാർത്തി പിടിച്ചുവോ പറഞ്ഞുവോ അതേ വിശേഷമുള്ള കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? മുസ്ലിം സമുദായത്തിൽ. വഖദ് റഅയ്നാ കസീറൻ മിനന്നാസി അലാ നഹ്വി ഹാദിഹി സിഫത്തിൽ അല്ലത്തീ വസഫല്ലാഹു തആല ബിഹാൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു ബഹുദൈവ വിശ്വാസികളെ വിശേഷിപ്പിച്ച വിശേഷങ്ങളുള്ള നിരവധി ജനങ്ങളെ നാം കണ്ടിട്ടുണ്ട്. യഹുശൂന ലിദിക്രി അംബാത്ത്, അവർ മരണപ്പെട്ടവരെ സ്മരിക്കുന്നു. യസ്തഈസൂന ബിഹിം, അവരോട് ഇസ്തിഗാസ, സഹായം തേടുന്നു. വയത്ലുബൂന മിൻഹും, അവരോട് ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്നു, അവരോട് ആവശ്യങ്ങൾ പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കുന്നു. വയത്റബൂന മിൻ സമാഇ ഹികായാത്തിൻ കാദിബത്തിൻ അൻഹും, അവരെ കുറിച്ചുള്ള കെട്ടുകഥകളും കള്ളവർത്തമാനങ്ങളും പുകഴ്ത്തി പാടുന്നു. തുവാഫിഖു ഹവാഹും വർത്തിക്കാദിഹിം ഫീഹും, അവരെ കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കിയ വർത്തമാനങ്ങളും വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള കെട്ടുകഥകൾ. വയുഅല്ലിമൂന മൻ യഹ്കീലഹും ദാലിക, അവരെ കുറിച്ച് ഇങ്ങനെയുള്ള കെട്ടുകഥകൾ പാടി നടക്കുന്ന ആളുകളെ ആദരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വയങ്കബിലൂന മിൻ ദിക്രില്ലാഹി തആല വഹ്ദഹു വനിസ്ബഹു അലിസ്തിഗ്ലാലി ബിത്തസർഫി ഇലൈഹി അസ്സ വജല്ല വസർദി മാ യദുല്ലു അലാ മസീദി അലമത്തിഹി വജലാലിഹി. എന്നാൽ ഇക്കൂട്ടരാവട്ടെ അള്ളാഹുവിന്റെ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയോ അവരിലേക്ക് തിരിയുകയും അവന്റെ മഹത്വം വാഴ്ത്തുകയും ചെയ്യുന്ന അത്തരം സംഗതികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന, അവന്റെ ജലാലത്തിനെ വാഴ്ത്തുന്ന, അവരിലേക്ക് തിരിയുന്ന, അവരിലേക്ക് അടുക്കുന്ന, അവനെ സമീപിക്കുന്ന, അവനോട് തേടുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. വയൻഫിറൂന മിമ്മ യഫ്റദാലിക കുല്ലന്നഫ്ര, അങ്ങനെ മാത്രം ചെയ്യുന്ന, അള്ളാഹുവിനോട് തേടുന്ന, അള്ളാഹുവിനെ സമീപിക്കുന്ന, അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന അത്തരം ആളുകളെ വയൻഫിറൂന മിമ്മ യഫ്റദാലിക കുല്ലന്നഫ്ര, അവരെ അങ്ങേറ്റം വെറുക്കുകയും ചെയ്യുന്നു. വയൻസുബൂനഹു ഇലാ മാ യക്രഹു, അങ്ങനെയുള്ള ആളുകളുമായി ഇവർ അകന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇതൊരു മുഫസ്സിർ പറയുന്ന വർത്താന. നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇതൊരു വെറും വർത്തമാനമായിട്ട് നമുക്ക് എഴുതള്ളാം. ഇത് ഷെയ്ഖ് ആലൂസി പറയാ, അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ, അള്ളാഹുവിലേക്ക് തേടാൻ ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി പ്രശംസി പറയുന്നവരെ, അള്ളാഹുവിന്റെ മഹത്വം പുകഴ്ത്തുന്നവരെ, ആ പണി ചെയ്യുന്നവരെ, ആ വഴി സ്വീകരിക്കുന്നവരെ വെറുക്കുന്നു, അവരുമായി അടുക്കുന്നില്ല എന്നല്ല, അവരോട് അകലം പാലിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു.